ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടം ഇന്ന് ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ആനയോട്ടം അല്പസമയത്തിനകം ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി എം മനോജ് ചേർന്നുണ്ട്. മനോജ, ഒരുക്കങ്ങളായിട്ടുണ്ടോ? വിഷ്ണു, ആനയോട്ടം എത്തിയിരിക്കുന്നു. ഗുരുവായൂർ അപ്പൻ്റെ മുന്നിൽ ഈ ആന എത്തിയിരിക്കുന്നു. ഗോപി കണ്ണനാണ് ഇപ്പോൾ ഒന്നാമനായി എത്തിയിരിക്കുന്നത്. രണ്ടാമതായി ജപികൃഷ്ണനുമുണ്ട്. ഏതായാലും മൂന്ന് ആനകളാണ് ഇപ്രാവശ്യം ഈ ആനയോട്ടത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ തന്നെ വളരെയധികം സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി തന്നെയായിരുന്നു ഇത്തരത്തിൽ ആനയോട്ടം നടന്നത്. നിരവധി ഭക്തജനങ്ങളാണ് ഈ ആനയോട്ടം കാണുവാൻ വേണ്ടി ഇവിടെ അണിനിരന്നത്. എന്തായാലും ഇപ്രാവശ്യം ഒന്നാമതായി എത്തിയിരിക്കുന്നത് ഗോപി കണ്ണനാണ്. പിന്നാലെ ദേവദാസും രവികൃഷ്ണനും ഒക്കെ എത്തി കരുതലിനായി രണ്ടാനകൾ, ചെന്താമരാക്ഷനും ദേവിയും കരുതലിനായി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ചെന്താമരാക്ഷനാണ്. കരുതലിനായി വന്നിട്ടുള്ള ആനയാണ് ഇപ്പോൾ അവസാനമായി എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ 400 മീറ്റർ അകലത്ത് നിന്നാണ് ഇത്തരത്തിൽ ആനയോട്ടം ആരംഭിച്ചത്. ഇതിനായി തന്നെ 3 മണിയോടുകൂടി ക്ഷേത്രത്തിൽ മണിമുഴങ്ങി. തുടർന്ന് ഈ പാപ്പാന്മാർ മണിയുമായി ആനയുടെ അരികിലേക്ക് എത്തി മണി കെട്ടിയ ശേഷമാണ് ഇത്തരത്തിൽ ആനയോട്ടം ആരംഭിച്ചത്. എന്തായാലും ആനകളെല്ലാം തന്നെ ഇപ്പോൾ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ദേവി രവികൃഷ്ണനും ദേവി ഗോപികണ്ണനും ഒക്കെ ക്ഷേത്രത്തിനകത്തേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും ഗോപികണ്ണൻ ഒന്നാമതായി എത്തിയിരിക്കുന്നു. ഇനി മുതൽ 10 ദിവസം ക്ഷേത്രത്തിനകത്തായിരിക്കും ഗോപികണ്ണൻ. ഇനിയുള്ള ചടങ്ങുകൾക്കെല്ലാം ഗോപികണ്ണനായിരിക്കും നേതൃത്വം വഹിക്കുക. എന്തായാലും ഈ കഴിഞ്ഞ വർഷം ഗോകുലായിരുന്നു, ഈ ആനക്കോട്ടയിലെ തന്നെ ആനയായിട്ടുള്ള ഗോകുലായിരുന്നു ഒന്നാമതെത്തിയത്. എന്തായാലും ഈ ആനയോട്ട ചടങ്ങ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം 10 ആനകളെ അണിനിരത്തിയാണ് ഈ ആനയോട്ടം നടന്നത്. അതിൽ 3 ആനകളാണ് ഓടിയത്, മറ്റ് 2 ആനകൾ കരുതലിനായി ഉണ്ടായിരുന്നു. എന്തായാലും വളരെയധികം ആനകളൊക്കെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണ് ഗുരുവായൂരിൽ ഇപ്രാവശ്യം ഈ ആനയോട്ടം നടന്നത്. എല്ലാ ആനകളും ഗുരുവായൂരപ്പിന് മുന്നിലെത്തി വണങ്ങുകയാണ്, വണങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഓരോ ആനകളും ഇപ്പോൾ ചെന്താമരാക്ഷൻ വണങ്ങിയതിന് ശേഷം പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഓരോ ആനകളും ഗുരുവായൂരപ്പന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം ഓടിയെത്തിയ ആനയാണ് ഗോപി കണ്ണൻ. ഈ ആനക്കോട്ടയിലെ തന്നെ ആനയാണ് ഈ വന്നിട്ടുള്ളത്. എല്ലാ ആനകളും ആനക്കോട്ടയിലെ തന്നെ ആനകളാണ്. നേരത്തെ 2 മണിയോടുകൂടി തന്നെ ഇതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായിരുന്നു. തുടർന്ന് 10 ആനകളെയും മഞ്ജുളാലിലെത്തിച്ചു. അവിടെ നിന്നും പാപ്പാന്മാർ മണികെട്ടിയ ശേഷമാണ് ഈ ആനയോട്ടം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് ഗോപികണ്ണനാണ്. അതോടൊപ്പം തന്നെ ഈ ആനയോട്ടത്തിൻ്റെ ഐതിഹ്യം, അതായത് പണ്ട് മുതൽക്ക് തന്നെ ശിവേലിക്കായി കൊടുങ്ങല്ലൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ആനകളെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം കൊടുങ്ങല്ലൂരിൽ നിന്നും ആനകൾ ഇല്ലാതിരുന്ന, അതായത് എത്തിക്കാതിരുന്ന ഒരു സമയത്ത് അവിടെ നിന്നും ആനകൾ ഓടി ഈ ഗുരുവായൂരപ്പന് മുന്നിലേക്ക് എത്തിയതായാണ് ഐതിഹ്യം. അതിനുശേഷമാണ് ഇത്തരത്തിൽ ആനയോട്ടം നടത്തുക. ഈ ഉത്സവത്തിൻ്റെ തുടക്കമെന്ന വണ്ണമാണ് ആനയോട്ടം സംഘടിപ്പിക്കുക. ആ ആനയോട്ടത്തിൽ വിജയിക്കുന്ന ആനയാണ് പിന്നീട് അങ്ങോട്ട് ഗുരുവായൂരപ്പൻ്റെ ഈ മറ്റ് ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം വഹിക്കുക. എന്തായാലും ഗുരുവായൂരപ്പൻ്റെ തിടമ്പേറ്റാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ഇപ്രാവശ്യം ഗോപികണ്ണനാണ്. വളരെയധികം ആവേശത്തിൽ തന്നെയാണ് ഭക്തജനങ്ങളും. ഈ ആനയോട്ടം കാണാൻ ഇവിടെ എത്തിയ എല്ലാവരും വളരെയധികം ആവേശത്തോടുകൂടിയാണ് ആനയോട്ടത്തെ നോക്കിക്കണ്ടിരുന്നത്. അതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം തിരക്കുകളുണ്ടായിരുന്നു. തിരക്കുകളൊക്കെ തന്നെ നിയന്ത്രിക്കാൻ ഇവിടെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്രാവശ്യം ആനകളുടെ എണ്ണത്തിലും കുറവുണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ വർഷം 5 ആനകളാണ് ഓടിയിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം 3 ആനകൾ മാത്രമാണ് ഓടാനുണ്ടായത്. നമുക്കറിയാം ഇടയ്ക്കൊക്കെ തന്നെ ഗുരുവായൂർ ആനക്കോട്ടയെ സംബന്ധിച്ചിടത്തോളം നിരവധി വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു. ആനകളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ആനകളെ ക്രൂരമായി മർദ്ദിക്കുന്ന ആ ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അതിനുശേഷം പാപ്പാന്മാർക്കെതിരെ നടപടിയുണ്ടായി. ആ കേസൊക്കെ തന്നെ ഇപ്പോൾ ഹൈക്കോടതി നിലനിൽക്കുമ്പോൾ എന്ന ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ആനയോട്ടം നടക്കുന്നത്. എന്തായാലും ഇന്ന് നടന്നിട്ടുള്ള ആനയോട്ടത്തിൽ വിജയിയായി ഗോപികണ്ണൻ ഗുരുവായൂരപ്പന് മുന്നിലേക്ക് എത്തിയിരുന്നു. മഞ്ജുളാലിൽ നിന്നും ഓടിയെത്തി ഗുരുവായൂരപ്പൻ്റെ ആ കൊടിമരത്തിന് മുന്നിൽ എത്തുമ്പോഴാണ് ആനയോട്ടത്തിൽ ഒന്നാമനായി ഗോപികണ്ണൻ എത്തിയത്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ എല്ലാ ചടങ്ങുകൾക്കും നേതൃത്വം വഹിക്കാൻ ഇനി മുതൽ ഗോപികണ്ണൻ ഗുരുവായൂരപ്പനും ഒപ്പമുണ്ടാകും. ആ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും. വളരെ ഭക്തിസാന്ദ്രമായിരുന്ന ഒരു അന്തരീക്ഷം കൂടിയായിരുന്നു. കാരണം 1 വർഷത്തെ കാത്തിരിപ്പാണ് ഈ ആനയോട്ടത്തിനുള്ളത്. ഉത്സവത്തിൻ്റെ മുന്നോടിയായി ഇന്ന് രാവിലെ ആനയില്ല ശീവേലി നടന്നു. അതിനുശേഷമാണ് 3 മണിയോടുകൂടി ഈ ആനയോട്ടം നടന്നത്. ഇനി വൈകിട്ടായിരിക്കും, അതായത് രാത്രിയോടുകൂടി ഉത്സവത്തിന് കൊടിയേറും. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ആനയോട്ടത്തിനായി നിരവധി ആൾക്കാരാണ് ഇവിടെ തടിച്ചുകൂടിയത് ഇത് കാണുവാൻ വേണ്ടി. കാരണം വർഷാവർഷം നടക്കുന്ന ചടങ്ങായതുകൊണ്ട് തന്നെ വളരെ ആവേശത്തിലാണ്, വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം കൂടിയാണ്. ഗുരുവായൂരപ്പൻ്റെ തിടമ്പേറ്റുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള
ഗോപികണ്ണനെ ഇപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ആ ഒന്നാമതായി ഓടിയെത്തിയപ്പോൾ തന്നെ വളരെ ആവേശം നൽകിയാണ് പാപ്പാന്മാരും അതുപോലെ തന്നെ മറ്റ് ജനങ്ങളും ഒക്കെ ഇവിടെ ഒത്തുകൂടിയിരുന്നത്. എന്തായാലും അതോടൊപ്പം തന്നെ സുരക്ഷാണ് സമാപിച്ചത്. നിലവിൽ ഗോപികണ്ണൻ എന്ന ആനയാണ് ആനയോട്ടത്തിൽ വിജയിച്ചിട്ടുള്ളത്. വളരെയധികം ഭക്തിസാന്ദ്രമായിട്ടുള്ള പശ്ചാത്തലത്തിലാണ് ചടങ്ങുകളൊക്കെയും സമാപിച്ചിട്ടുള്ളത്.